ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലിൻസീസ് ലിങ്ക്. ഇന്ന് ലിൻസീസ് ലിങ്കിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പടവലങ്ങ തോരൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ എസ്പെഷ്യലി നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പടവലങ്ങ ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ചോപ്പറിലിട്ട് അരിയാതിരിക്കുക. ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ ഇത് കൊള്ളത്തിൽ വെള്ളം പിടിച്ചതുപോലെ ഇരിക്കും. ഓക്കെ, ഇനി പടവലങ്ങ തോരന് വേണ്ടത് നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. അതുപോലെ തന്നെ ഒരു ഹാഫ് കപ്പ് നമുക്ക് ഒരു ചിരകിയ തേങ്ങ വേണം. പിന്നെ നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഓക്കെ, സവാള ചെറുതായിട്ട് ഇതേ രീതിയിൽ ചെറുതായിട്ട് അരിയണം. അതുപോലെ തന്നെ രണ്ടോ അതോ മൂന്നോ വെളുത്തുള്ളിയുടെ അല്ലി. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു, പച്ചമുളക് മുളക് എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഉപ്പും അതേപോലെ തന്നെ പച്ചമുളകും നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനും അതുപോലെ തന്നെ രുചിക്കും അനുസരണം ഉപ്പ് ചേർക്കുക. ആദ്യമായിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ ചിരകിയ തേങ്ങ, കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ലേശം ഉപ്പ്, അതുപോലെ തന്നെ ജീരകം, ജീരകം, പച്ചമുളക്, പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി. ഓക്കെ, അതും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതാണ് അരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ജീരകം ചേർത്തു. ജീരകം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടിയും ഒരു കാൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ തോരൻ അങ്ങ് മഞ്ഞിച്ചിരിക്കുന്നതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ മതി. ഇത്രയും കാര്യം ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ സമയം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കും. എണ്ണ വളരെ കുറച്ച് ഒഴിക്കുന്നതിന് നല്ലത്. എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ കടുകിട്ട് മൂത്തതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഓക്കെ, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഇട്ടും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഓക്കെ, ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒന്ന് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങായുടെ തേങ്ങ ചതച്ചത്. തേങ്ങ നമ്മൾ ചതയ്ക്കാൻ നേരം ഒട്ടും വെള്ളം ഒഴിക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് അരഞ്ഞു പോകാനും പാടില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു പൾസിലിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് എടുത്താൽ മാത്രമാണ്. ഇത് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ മൂപ്പിക്കുന്നത്. ഇത് മൂത്ത് കഴിയാൻ നേരം നമുക്കിനിയും കേട്ടോ, ഇതിച്ചിരി സമയം കൊടുത്ത് വേണം നമ്മളത് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇനി നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുക്കാം. പടവലങ്ങ കേട്ടോ ഇതേപോലെ വേണം അരിയാൻ. നമ്മൾ ഒരിക്കലും ചോപ്പറിൻ്റെ അകത്തോ അങ്ങനെ ഒന്നും അരിയരുത്. കൈ കൊണ്ട് തന്നെ അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പടവലങ്ങ തോരൻ വെക്കുമ്പോൾ നമ്മൾ ഒരു സകലം പോലും ഒട്ടും വെള്ളം ചേർക്കരുത്. കാരണം നാച്ചുറലായിട്ട് പടവലങ്ങയ്ക്കകത്ത് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് പടവലങ്ങയ്ക്കകത്ത് വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു സ്വല്പം നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചതിൻ്റെ കുറച്ചും കൂടെ ഉണ്ട്. ഈ സ്റ്റേജിൽ ഒരിച്ചിരി ഒന്ന് സവാള അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് വഴറ്റുക. ഉണ്ടോ, എല്ലാവരും വിചാരിക്കും ഇപ്പം സവാള ചേർക്കും. ഇപ്പം സവാള ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പടവലങ്ങ തോരനകത്ത് ഈ നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് കടിക്കാനും കിട്ടും. നമ്മുടെ ഈ പടവലങ്ങയുടെ ഒരു ടേസ്റ്റും എല്ലാം കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇതേപോലെ ഈ പരുവത്തിൽ നമ്മൾ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റുക. ഇത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഓക്കെ, ഇനി നമ്മൾ അടച്ചു വെച്ചൊരു ഒരു 3 to 4 minutes അടച്ചു വെച്ചെന്ന് നമ്മളിത് കുക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ സമയം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല. ഓക്കെ, 4 minutes കഴിഞ്ഞ് ഞാൻ തുറന്നു. കണ്ടോ, നമ്മുടെ വെള്ളം ഈ നാച്ചുറലായിട്ടും പടവലങ്ങയ്ക്കകത്തു നിന്നുള്ള വെള്ളം നാച്ചുറലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. നീ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.
ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അതുപോലെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.